അമേരിക്ക ലോകത്തിലെ ഒന്നാം നമ്പർ ശക്തമായ രാജ്യമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് ചൈനയുടെ എല്ലാ വെല്ലുവിളികളെയും മുന്നറിയിപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം 8:12 യു എസ് ജനപ്രതിനിധി സഭയുടെ സ്പീക്കർ നാൻസി പെലോസി തായ്വാനിൽ എത്തിയിരിക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് അമേരിക്ക ഒരിക്കൽ കൂടി തങ്ങളാണ് ലോകത്തിൻ്റെ കരുത്ത് എന്ന് വിളിച്ചറിയിക്കുന്നതായിരുന്നു. ഒന്ന്, അൽക്വയ്ദയുടെ തലവനെ കൊന്നുതള്ളിയതിന് തൊട്ടുപിന്നാലെ ചൈനയുടെ ഭീഷണി വകവെക്കാതെ, മുന്നറിയിപ്പുകൾ വകവെക്കാതെ യു എസ് ജനപ്രതിനിധി സഭയുടെ സ്പീക്കർ നാൻസി പെലോസി തായ്വാനിൽ എത്തിയിരിക്കുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ചൈന പ്രകോപനം ആയി രംഗത്തെത്തി. അമേരിക്കൻ അംബാസിഡറെ വിളിച്ചു വരുത്തിയ ശേഷം പറഞ്ഞത് ശക്തമായി തന്നെ ഞങ്ങൾ തിരിച്ചടിക്കും, കാരണം ചൈനയുടെ ഒരു പ്രവിശ്യയായി കരുതുന്ന പ്രദേശമാണ് തായ്വാൻ. തായ്വാനെ ഒരിക്കലും ചൈന ഒരു രാജ്യമായി അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇവിടത്തേക്ക് നാൻസി പെലോസി എത്തുമ്പോൾ അതിന് വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്. നമുക്കറിയാം ഈ നാൻസി പെലോസി മുൻപ് ചൈനയ്ക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ടിയാൻമെൻ സ്ക്വയറിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ടാങ്ക് കയറ്റി കൊന്നരച്ചപ്പോൾ അവിടെ എത്തി പ്രതിഷേധമായി ബാനർ ഉയർത്തിയ വ്യക്തി കൂടിയാണ് ഈ നാൻസി പെലോസി. ആ നാൻസി പെലോസിയാണ് ഇന്ന് ഇപ്പോൾ യു എസ് ജനപ്രതിനിധി സഭയുടെ സ്പീക്കറായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചൈന പറഞ്ഞത് നാൻസി പെലോസിയെ ഈ തായ്വാനിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ കാലുകുത്തുക തന്നെ ചെയ്തു. ഇന്ന് അവർ തായ്വാൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അവർ വിമാനം ഇറങ്ങിയതിനു ശേഷം ആദ്യം പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, തങ്ങൾ ഈ തായ്വാന്റെ ജനാധിപത്യത്തെ പിന്തുണയ്ക്കുന്നു, തായ്വാൻ സ്വതന്ത്ര രാജ്യമാകണം എന്ന് തന്നെയാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഉറക്കെ പറയുമ്പോൾ അത് ചൈനയ്ക്ക് കടുത്ത വെല്ലുവിളിയാണ്. ഏതായാലും ചൈന വലിയ പുകിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നും ഇന്നലെ സംഭവിച്ചില്ല. പക്ഷേ ചൈന വലിയ നീക്കം നടത്തുന്നുവെന്ന് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളായ BBC ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നു. 21 യുദ്ധവിമാനങ്ങൾ ചൈന ഈ തായ്വാൻ അതിർത്തിയിൽ പറത്തി പ്രകോപനം സൃഷ്ടിച്ചു. ഒപ്പം തന്നെ തായ്വാൻ അതിർത്തിയിൽ വലിയ രീതിയിലുള്ള സൈനിക നീക്കം നടത്തുന്നുണ്ട്. കാരണം ചൈനയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം ഈ നാണക്കേട് ഒഴിവാക്കാനായി കുറഞ്ഞ പക്ഷം മിസൈൽ വിക്ഷേപണമെങ്കിലും നടത്തുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്ക അവരുടെ യുദ്ധക്കപ്പലുകളും നീക്കി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഒരു യുദ്ധത്തിൻ്റെ വക്കിൽ നിൽക്കുന്നു. ഏത് നിമിഷവും ചൈന ആക്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ്. കാരണം ചൈനയ്ക്ക് മുഖം രക്ഷിക്കണമെങ്കിൽ ഒരാക്രമണമെങ്കിലും നടത്തിയാൽ മതിയാകും. പക്ഷേ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി അമേരിക്ക നൽകുമെന്ന് അവരും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ചൈനയുടെ ഡ്രാഗണെ കണ്ടം വഴി ഓടിച്ച നാൻസി പെലോസിയാണ് ഇന്നത്തെ തരം. മിസ്റ്റർ സ്മിസിൻ്റെ മലയാളം.